കർഷക വിരുദ്ധ ബില്ലുകൾ പിൻവലിക്കുക, ഡൽഹി കർഷക സമരം ഒത്തുതീർപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കർഷകർ ട്രാക്ടർ പരേഡ് സംഘടിപ്പിക്കുന്നു. വെള്ളരിക്കുണ്ടിൽ നിന്നും തുടങ്ങിയ ട്രാക്ടർ പരേഡ് ആദ്യ ദിവസം ചെറുപുഴയിൽ സമാപിച്ചു. സമാപന സമ്മേളനം ഇൻഫാം അതിരൂപത ഡയറക്ടർ ഫാദർ ജോൺസൺ അന്ത്യാംകുളം ഉദ്ഘാടനം ചെയ്തു. ഫിലിപ്പ് വെള്ളിയത്ത് അധ്യക്ഷനായി. ജാഥാ ക്യാപ്റ്റൻ ബിനോയ് തോമസ്, സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇന്നിങ്ങനെ കാണുന്ന പോലെ കാണാൻ സാധ്യമല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് കാക്കോട് പദ്ധതി വരുമെന്നുള്ള പ്രഖ്യാപനമായിരുന്നു. അന്നത്തെ സർക്കാർ കാക്കോട് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ആസൂത്രണം ചെയ്തപ്പോൾ ഈ ചെറുപുഴ ഗ്രാമം അടങ്ങുന്ന നിവാസികൾ, പാലാവയ ചിറ്റാരിക്കാൽ പ്രദേശം അടങ്ങുന്ന മുഴുവൻ ജനങ്ങളും ഒന്നു ചേർന്ന് പറഞ്ഞു, കാക്കോട് പദ്ധതി പുനഃപരിശോധിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, ചെറുപുഴ പള്ളിയുടെ മുറ്റത്തായിരുന്നു അന്ന് കാക്കോട് പദ്ധതി വന്നിട്ടുണ്ടെങ്കിൽ ജലം കയറാനുള്ള സാധ്യതയുടെ കല്ലിട്ടിരുന്നത്. അത് നമ്മുടെ ആവശ്യമായിരുന്നത് കൊണ്ട് അന്ന് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളെ ഞങ്ങളടക്കം ഈ നാട്ടിലെ പ്രബുദ്ധരായ എല്ലാ ജനതകളും, കർഷക വ്യാപാര ജനതകളെല്ലാം ഒറ്റക്കെട്ടായി അണുനിരന്ന് കാക്കോട് പദ്ധതി പുനഃപരിശോധിക്കണം. നമ്മുടെ ജനത്തിൻ്റെ, ഈ പ്രദേശത്തെ ജനത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞു സർക്കാർ. പുനഃപരിശോധിക്കുക മാത്രമല്ല, കാക്കോട് പദ്ധതി മൂലം അനേകായിരം കുടുംബങ്ങൾ കുടിയിറക്കപ്പെടേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അന്നുണ്ടായിരുന്ന ഗവൺമെൻറ് കാക്കോട് പദ്ധതി ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ എങ്ങാനും എല്ലായിടങ്ങളിലും അതിശക്തമായ വിധത്തിൽ ജനസമ്മർദ്ദപരമായി ഇത്തരം പ്രതിഷേധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പരോക്ഷമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കർഷക സമരങ്ങൾ അത് വിജയം കാണും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.